ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് കുനാഫാഡോവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഈ കുനാഫാഡോ അങ്ങനെയൊന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് മൈദയും അതിൻ്റെ പകുതി അരക്കപ്പ് കോൺഫ്ലവറും പിന്നെ ഒരു 1/4 teaspoon ഉപ്പുമാണ്. കൂടെ 2 tablespoon ഓയിലും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക, അതിലേക്ക് മൈദയും കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണേ. അതിന് കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിൽ അതേ അളവിൽ വെള്ളവും കൂടി എടുത്ത് വെക്കണം. അതും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോരുത് കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കുനാഫാഡോ കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ബൗൾ എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഈ അരിപ്പയിലേക്കാണ് കേട്ടോ നമ്മൾ ആ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തരിയും കട്ടയൊന്നും കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ദോശമാവിൻ്റെയൊക്കെ അത്ര കട്ടിയുള്ളൊരു മാവായിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാൻ പൈപ്പിംഗ് ബാഗിലാണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇതിലാണ് കിട്ടുന്നത്, അതാണ് ഇതെടുത്തത്. ഇനിയൊരു ഗ്ലാസ് എടുത്ത് വെക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഈ പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒഴിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പകുതി മാവേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ, പകുതി അവിടെ തന്നെ ഉണ്ട്. ഇനി ഇതെടുത്തിട്ട് ഇതിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു നോൺ സ്റ്റിക് പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇതിൻ്റെ ഹോൾ എത്ര ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും നല്ല കുനാഫടോ നമുക്ക് കിട്ടും. ചൂടായ പാനിലേക്ക് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. നമ്മൾ വലിയ പാനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് തന്നെ ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതിൽ നിന്ന് ഓരോ ഭാഗം വിട്ടുപോരുന്നതായിട്ട് കാണാം. അധികം കളറ് മാറാൻ നിൽക്കരുത്. ഒരു 3-4 seconds കൊണ്ട് തന്നെ ഇത് റെഡിയാവും കേട്ടോ. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു തുണി വെച്ചിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. ഇത് ഹാർഡായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ചുറ്റിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും കൂടുതൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ചുറ്റിച്ചെടുക്കാൻ പറ്റും, കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ചുറ്റിച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇത് വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് തുണി വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ഇങ്ങനെ ഈ മാവ് തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഒരുപാട് സമയമൊന്നും എടുക്കൂല. ഇത് മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു കുനാഫ ഉണ്ടാക്കാനുള്ള അത്ര ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേപോലത്തെ കുനാഫ ഡോ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള കുനാഫ റെസിപ്പി നെക്സ്റ്റ് റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മളൊരു കണ്ടെയ്നറിലാക്കി, എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ട് ഫ്രീസറിൽ നമുക്ക് എത്രയും സൂക്ഷിക്കാം. ഇനി ഇപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച ശേഷം മാത്രം എടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.